ഹലോ മച്ചമാര്, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങളുടെ മൈൻഡൊക്കെ ഉണ്ടല്ലോ നല്ല റിലാക്സ് ആക്കി വെച്ചു. കാരണം അങ്ങനെയൊരു കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നും, ഭയങ്കരമായിട്ടൊരു ഫീൽ ഗുഡിൽ നിങ്ങൾക്ക് ഇത് കേട്ടിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ആരംഭിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള സോഫിയാണ് കാണിക്കുന്നത്. അവൾ വർക്ക് ചെയ്യുന്നത് ഒരു പ്രസ്സിലാണ്, എന്നൊരു റിപ്പോർട്ടറോ ഒരു ആങ്കറോ അങ്ങനെയൊന്നും അല്ല അവൾ. പിന്നെ എന്താണ് അവിടുത്തെ അവളുടെ ജോലി? അതായത് ഓരോരുത്തർ ഓരോ കഥകൾ എഴുതി പിടിപ്പിച്ച് വെക്കില്ലേ, അതെല്ലാം ഉള്ളതാണോ? ഒരു ഫാക്ട് ചെക്കറാണ് നമ്മുടെ സോഫിയ. ചില ആൾക്കാരുണ്ടല്ലോ കഥകൾ അങ്ങ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ന്യൂസിന്റെ കാര്യമാണ് പറയുന്നത്, ഇല്ലാത്തത് വരെ അടിച്ച് തിരുമ്പി അങ്ങ് കയറ്റും. എന്നാൽ അതിന്റെയൊക്കെ രഹസ്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ എല്ലാം ഇവള് ചകഞ്ഞ് കണ്ടുപിടിക്കും. അങ്ങനെയൊരു ജോലി സോഫിയ നന്നായിട്ട് തന്നെ ചെയ്തു തീർത്തിട്ട് അതിന്റെ റിപ്പോർട്ട് അവരുടെ മാനേജറിന് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവളുടെ ഒരു ആഗ്രഹം കൂടി ഈ ഒരു മാനേജറിനോട് പറയുന്നുണ്ട്, അവൾക്ക് എഴുതാൻ താല്പര്യമുണ്ട്, ഞാനൊന്ന് എഴുതാനിരുന്നോട്ടെ. ഇതേ സമയത്ത് നല്ലവനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ, ആ ഒരു മുതലാളി പറയാണ്, സോഫിയെ ഇപ്പൊ നീ ഒരു പരിപാടിക്ക് നിൽക്കണ്ട, നീ അല്ല പറഞ്ഞത് ഒരു വെക്കേഷന് പോകുന്ന, ദയവ് ചെയ്തിട്ട് നീ ആ ഒരു വെക്കേഷനൊന്ന് പോകും. നിനക്ക് എത്രയാണോ ലീവ് വേണ്ടത് അത് ഞാൻ തരാം, പോയിട്ട് കല്യാണത്തിന് മുന്നേ ആ ഒരു വെക്കേഷനൊക്കെ അവന്റെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്ക്, എന്നിട്ട് വാ, എന്നിട്ട് നീ എഴുതുവോ, നിന്റെ ജോലി മര്യാദക്ക് ചെയ്യോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, നീ പോയിട്ട് വാടിയെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞേക്കാണ്. പിന്നീട് സോഫിയും ഒരു വെക്കേഷന് പോകാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അവളുടെ ആ ഒരു ലവറെ കാണിക്കുകയാണ്, അവന്റെ പേര് വിക്ടർ എന്നാണ്. വിക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു അസാധ്യ കുക്കാണ്. അവന്റെ അംബിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നല്ലൊരു അടിപൊളി റെസ്റ്റോറന്റ് അത് തുടങ്ങുക. ഇവന്റെ ആ ഒരു ടാലന്റ് എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ ദൂരെ അകലെയായിട്ടൊരു വീട്ടിൽ നിന്നും എന്തെങ്കിലും പാചകം ചെയ്യാന്ന് വിചാരിക്കുക, അതിന്റെ ആ ഒരു സ്മെല് ഇവന് കിട്ടിയാൽ മതി, അപ്പൊ തന്നെ അവന് മനസ്സിലാക്കാൻ കഴിയും അതെന്താണെന്ന്. പ്രൊഫഷനോട് അത്രയും ഇഷ്ടമുള്ള, അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു വിക്ടർ. അതുകൊണ്ട് തന്നെ കുറച്ച് വർക്കഹോളിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോഫിയുടെ കാര്യത്തിൽ അവൻ അത്ര ഒരു കെയറിങ് ഇല്ല. അവളുമായിട്ട് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കാറില്ല. സോഫിക്ക് ജോലി ഉണ്ടെങ്കിലും ശരി, അവള് സമയം കണ്ടെത്തിക്കൊണ്ട് ഇവന്റെ അടുത്തേക്ക് വരുമെങ്കിലും ഇവന് ജോലി 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 ആ ഒരു ചിന്തയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ ഒരു മാസം മുന്നേ ഇങ്ങനെ ഒരു വെക്കേഷൻ ട്രിപ്പിന് പോയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതൊന്ന് ഓക്കെ ആവുമല്ലോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇറ്റലിയിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ഇറ്റലിയിലെത്തിയപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. ഈ വിക്ടർ ശരിക്കും അങ്ങോട്ടേക്ക് വന്നത് അവന്റെ ഷോപ്പിലേക്കുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഫുഡുകളെ കുറിച്ച് അറിയാനായിരുന്നു. ഇതൊന്നും നമ്മുടെ സോഫിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. ഒരു ദിവസം അവള് വിളിച്ചുകൊണ്ട് വാ നമുക്കൊരു സ്ഥലത്തേക്ക് പോവാം, അവിടെ നല്ല അടിപൊളി വൈൻ കിട്ടും, നമുക്ക് പോയി നോക്കിയാലോ. ഇത് സത്യം പറഞ്ഞ സോഫിക്ക് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ, അവന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. എന്തായാലും ആ വൈന് രുചിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കണ്ണിക്കണ്ട സ്ഥലത്ത് മുഴുവൻ കയറിയിട്ട് എവിടെയാണോ ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നത് അതും തപ്പി അവനങ്ങനെ നടക്കുകയാണ്. കാരണം ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അവന് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഒരു വർക്കഹോളിക്കാണ്, പ്രൊഫഷനോട് അത്ര ഇഷ്ടമാണ് അവൻ. എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ സോഫിയോട് പറയാണ്, നാളെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സഹി കേട്ട് സോഫിയെ ചോദിക്കുകയാണ്, അല്ല ശരിക്കും നമ്മൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നിന്റെ ഷോപ്പ് തുടങ്ങാനുള്ള സാധനങ്ങൾ മേടിക്കാനാണോ? ഒരു കാര്യം ചെയ്യ്, നീ നാളെ പോകുന്ന സ്ഥലത്തേക്ക് നീ ഒറ്റയ്ക്ക് അങ്ങ് പോയിക്കോ, എന്തായാലും ഇറ്റലിയിൽ വന്നതല്ലേ, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണട്ടെ, നീ നിന്റെ ജോലി നോക്കി പോയിക്കോ. ഏ, ഞാൻ എന്റെ ജോലി നോക്കിക്കോളാം. ആ ആയിക്കോട്ടെ എന്നിപ്പോ വിക്ടറും പറഞ്ഞു, അവന് സമാധാനമായി. പിന്നെ അതിലൂടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് സോഫി അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അവൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കാണുകയാണ്, റോമിയോ ആൻഡ് ജൂലിയറ്റ്. അവള് അവിടെ നിന്ന് സംസാരിച്ചില്ലേ ജൂലിയറ്റിനോട്, അവരുടെ ആ ഒരു പ്രണയത്തിന്റെ അതെല്ലാം അനുസ്മരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ബാൽക്കണി, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമര്, ഈ റോമിയോ ജൂലിയറ്റിന് വേണ്ടി കത്തെഴുതി വെച്ചിരുന്ന ആ സ്ഥലത്തായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആൾക്കാർ അവർക്ക് എന്തെങ്കിലും പ്രണയനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കത്തെഴുതിക്കൊണ്ട് ആ ചുമരിൽ കൊണ്ട് കെട്ടിച്ചു വെക്കും. ഇതെല്ലാം ഇപ്പോ നമ്മുടെ ഈ ഒരു സോഫിയ കാണുകയാണ്, അവൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയി തോന്നുകയാണത്. കാരണം ഓരോരുത്തരും കരഞ്ഞുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്, അവരുടെ ഉള്ളിൽ അത്രയും നഷ്ടം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു പെൺകുട്ടി കത്തെല്ലാം എഴുതി കഴിഞ്ഞ് ആ ചുമരിൽ ഒട്ടിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ സോഫിയക്കും തോന്നുന്നതാണ്, എന്തുകൊണ്ട് എനിക്കൊരു കത്ത് എഴുതിക്കൂടാ, ഞാനും പ്രണയത്തിന്റെ പേരിൽ ചെറുതായിട്ട് ദുഃഖിക്കുന്ന ആളല്ലേ. വിക്ടറിനെ കുറിച്ച് എഴുതുകയാണ്, എനിക്കൊരു പ്രണയമുണ്ട്, ഞാൻ അവനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് അവനൊന്നും തരുന്നില്ല. അങ്ങനെ അവളുടെ വിഷമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ലേഡി വന്നിട്ട് ആ ചുമരിലുണ്ടായിരുന്ന കത്ത് മുഴുവനും ഒരു കൊട്ടയിലേക്ക് പറിച്ചിടുന്നത്. അല്ല, ഈ സ്ത്രീ എന്തിനാ ഇത് ചെയ്യുന്നത്? അത് കണ്ട് ഒരു ആശ്ചര്യം തോന്നിയ നമ്മുടെ സോഫി ഉണ്ടല്ലോ അവരുടെ പിന്നാലെ പോവുകയാണ്. നോക്കുമ്പോൾ എന്താ, കുറച്ചധികം വൃദ്ധകള് ഈ ഒരു കത്ത് ശേഖരിക്കുകയാണ്, അവരത് വായിക്കുകയാണ്. മാത്രമല്ല ആ കത്തുകൾ എഴുതിയത് ആരാണോ അവർക്കായിട്ട് ഇവരൊരു റിപ്ലൈ അയക്കുന്നുണ്ട്, അവർക്കൊരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ മാനുഷികമായിട്ടുള്ള ചെറിയൊരു പരിപാടിയാണത്. അതായത് ഈ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പ്രണയം ഉണ്ടല്ലോ അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റിലുണ്ടാവും, അപ്പൊ അവർക്കായിട്ടുള്ള ചില മറുപടികൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജൂലിയറ്റിന്റെയും റോമിയുടെയും ഓർമ്മയ്ക്കായിട്ട് ഇവർ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമ്മുടെ സോഫിയെ ചോദിക്കുമ്പോൾ ഇതെല്ലാം ചോദിക്കാൻ നീ ആരാണ്, മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അത്ര അഹങ്കാരമുള്ള ടീമൊന്നുമല്ല, പാവങ്ങളാണ്. എന്തായാലും സോഫി ഇപ്പോൾ പറയാണ്, ഞാനൊരു റൈറ്ററാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു കഥ എഴുതാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഓ അങ്ങനെയാണോ, എന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. പിന്നീട് ആ ലേഡീസുമായിട്ട് സോഫിയ ഭയങ്കരമായിട്ട് കമ്പനിയാകുകയാണ് കേട്ടോ. മാത്രമല്ല അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ആ ഒരു ജോലിയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, കാരണം വിക്ടർ വരാനായല്ലോ. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരവിടെ ഉണ്ടാക്കുന്ന ഫുഡിൽ കുറച്ചെടുത്ത് പാക്ക് ചെയ്തിട്ട് സോഫിയക്ക് കൊടുക്കണം, ഇത് നീ കൊണ്ടുപോയിക്കോ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് നേരെ അവരുടെ വീട്ടിലേക്ക് എത്തിയ, വീട്ടിലല്ല റൂമിലേക്ക് എത്തിയ സോഫിയ
നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയാണ്. എന്ന് ഈ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഈ ചങ്ങൈന്റെ പരിപാടി എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡിന്റെ സ്മെല്ല് അതെനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതെവിടുന്ന? നമ്മുടെ സോഫിയ ആ ഒരു ലേഡീസിന്റെ അടുത്ത് പോയിരുന്നല്ലോ, അവിടുന്ന് കിട്ടിയ ഫുഡിന്റെ സ്മെല്ലാണ് ഇവന് കിട്ടിയത്. അവനപ്പോ അത് തുറന്നിട്ട് അതും കഴിച്ചോണ്ട് നിൽക്കുകയാണ്. സോഫിയ എന്താ പറയുന്നതെന്ന് പോലും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അവനിപ്പോ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇത് എവിടുന്നാ കിട്ടിയത്? എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. പിറ്റേ ദിവസം രാവിലെ തന്നെ സോഫിയുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഷെഫിനായിട്ട് കമ്പനിയായിട്ട് അവൻ ഈ ഒരു റെസിപ്പിയെല്ലാം ചോദിച്ചെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ സോഫിയുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല കേട്ടോ, പാവം നമ്മുടെ സോഫിയ. എന്തായാലും ബാക്കിയുള്ള ലേഡീസിന്റെ കൂടെ പോയിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന കത്തുകൾ ഓരോന്ന് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് താഴേക്ക് വീണ് അവിടെ ഒരു ഹോൾ ഉണ്ടാകുന്നത്. അവൾ വെറുതെ നോക്കിയപ്പോൾ ഒരു പഴയ കത്ത് അത് തുറന്നു നോക്കുകയാണ്. അതിങ്ങനെ വായിച്ചപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ക്ലാര എന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, 50 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾക്ക് എഴുതിയ ഒരു കത്താണിത്. അതായത് ക്ലാര പ്രണയിച്ചിരുന്ന ലോറൻസിന് വേണ്ടിയിട്ട്. അവരുടെ പ്രണയം നാട്ടുകാരെ അറിഞ്ഞു, വീട്ടുകാരെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്ലാര ഇവിടെ നിന്നും ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അതിന്റെ മുന്നേ അവൾ എഴുതി വെച്ച ലോറൻസിന് എഴുതിയ ഒരു കത്തായിരുന്നു അത്. അതിലുള്ള ഓരോ കാര്യങ്ങളും ഭയങ്കര അധികം ഇമോഷണൽ ആയിരുന്നു. അത് നമ്മുടെ സോഫിയുടെ മനസ്സിനെ വല്ലാതെ തട്ടുകയാണ്. അവളിപ്പോൾ ബാക്കിയുള്ളവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഈ ഒരു കത്തിന് മാത്രം ഞാൻ റിപ്ലൈ എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അവരതിന് സമ്മതിച്ചു കേട്ടോ. നല്ല രീതിയിൽ, നല്ല വാക്കുകളോടുകൂടി, മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ തന്നെ ക്ലാരിക്ക് വേണ്ടിയിട്ട് ഈ സോഫി അയക്കുകയാണ്. പിന്നീട് ഈ നടന്ന കാര്യങ്ങൾ മുഴുവൻ രാത്രിയായപ്പോൾ വിക്ടറിനോട് പറയുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ. അവനിപ്പോൾ ഒരു കാര്യം പറയുകയാണ്, അതായത് ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് എനിക്കൊരു ചെറിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ പോയാലേ കുറച്ചധികം വൈന് ചീപ്പ് പ്രൈസിന് വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റ് ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ ശ്രമിച്ചു നോക്കി, രണ്ടെണ്ണം കിട്ടിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. ഇപ്പൊ സോഫിക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ്. നീ പോകുന്നിടത്തേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് സോഫിയുടെ ഫീലിംഗ് ഒന്നും അവൻ മനസ്സിലാക്കുന്നില്ല. പെട്ടിയും പാക്ക് ചെയ്തിട്ട് അവൻ പോവാണ് നേരെ അങ്ങോട്ടേക്ക്. സോഫി ആണെങ്കിൽ വീണ്ടും ഒറ്റയ്ക്കായിട്ടു. അതുകൊണ്ട് തന്നെ ആ ലെറ്ററുകൾ അത് കളക്ട് ചെയ്യുക, അതിന് റിപ്ലൈ കൊടുക്കുന്ന ആ ഒരു ജോലിയിൽ അവൾ നന്നായിട്ട് മുഴുകയാണ് പോകും. അങ്ങനെ ഇരിക്കും ഒരു സമയത്ത് ഒരു പയ്യൻ, ചാർലി എന്നാണ് അവന്റെ പേര്, അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആരാണ് ഇവിടുത്തെ മെയിൻ ആള്, എനിക്കൊന്നും കാണാൻ പറ്റുമോ ആളെ എന്ന് അവിടെ തന്നെ നമ്മുടെ സോഫി ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാണ്. ഇതേ സമയത്ത് ചാർലി ഇവളെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയാണ്, നീ ആരടി, 50 വർഷങ്ങൾക്ക് മുന്നേ ആരെങ്കിലും ഒരു കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ മാത്രം നീ ആരാ. അങ്ങനെ കുറെ അലക്കു അലക്കിയിട്ട് ചാർലി അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ സോഫി ആകെ ഷോക്കായി പോകുന്നുണ്ട്. ചാർലി പുറത്തേക്ക് പോയപ്പോ അവന്റെ പിന്നാലെ തന്നെ സോഫി പോകുന്നുണ്ട്. ഹേയ്, ഒന്ന് നിൽക്കണേ, അല്ല നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് കുറെ ചീത്തയും പറഞ്ഞു പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ആരാണ്? നീ ഒരു ലെറ്റർ അയച്ചിരുന്നല്ലോ ക്ലാര എന്നൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട്, അവരുടെ പേരക്കുട്ടിയാണ് ഞാൻ. 50 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോ ലണ്ടനിൽ നിന്നും എന്റെ ജോലി ഒഴിവാക്കി എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നു എന്റെ അമ്മൂമ്മയും കൂട്ടിക്കൊണ്ട്. ഇത് കേട്ടപ്പോ നമ്മുടെ സോഫി ആകെ ഞെട്ടിപ്പോവാണ്. എന്ത്, ക്ലാര വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്, എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കഴിയുന്നില്ല. എല്ലാത്തിനും കാരണം നീയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മുത്തശ്ശി എങ്ങനെയെങ്കിലും ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകണം, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലി ബാക്കിയുള്ളതാണ്. അവനിപ്പോ പോയപ്പോ അവൻ അറിയാതെ തന്നെ പിന്നാലെ തന്നെ ഇപ്പൊ നമ്മുടെ സോഫിയും പോകുന്നുണ്ട്. അവൻ നേരെ ചെന്ന് നിൽക്കുന്നത് ആ ലെറ്റർ എല്ലാം എഴുതി വെക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെയാണ്. അവിടെ ഇപ്പൊ ഒരു വൃദ്ധ നിൽക്കുന്നുണ്ട്, അവരാണ് ക്ലാര. ഭയങ്കര ഫീലിംഗില് റൊമാൻറ്റിക് ആയിട്ട് ആ ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഇപ്പൊ സോഫി വരികയാണ് കേട്ടോ. എന്നിട്ട് ക്ലാരയെ പരിചയപ്പെടുകയാണ്, ഞാനാണ് സോഫിയ, നിങ്ങൾക്ക് കത്തെഴുതിയത് ഞാനാണ്. ആണോ സോഫിയ, നീയാണോ? നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചത്? ഏയ്, ഞാൻ കണ്ടുപിടിച്ചു എന്നല്ല, നിങ്ങളുടെ പേരക്കുട്ടി കാണിച്ചു തന്നാണ്. ആ, ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് എന്റെ പേരക്കുട്ടി ചാർലി, എനിക്കായിട്ട് ജോലിയെല്ലാം ഒഴിവാക്കി വന്നിരിക്കുകയാണ്. എന്ത് സ്നേഹം എന്നറിയാം എന്റെ കൊച്ചുമോൻ എന്നോട്. ആ, അതേ മുത്തശ്ശി, എന്നിങ്ങനെ എന്താ പറയാ പല്ല് കടിച്ചുകൊണ്ടാണ് നമ്മുടെ ചാർലി പറയുന്നത്. അതായത് ഈ മച്ചാനെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന കാര്യത്തിലൊന്നും അവന് വലിയ താല്പര്യമില്ല. പിന്നെ ഈ 50 വർഷങ്ങൾക്കുള്ള പ്രണയം, അതിനൊന്നും അവൻ യാതൊരു വിലയും കൊടുക്കുന്നില്ല. കുറച്ചു എന്താ പറയാ അൺസെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പീറ്റർ, സോറി ചാർലി. ഇപ്പൊ സോഫി പറയാണ്, ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് ആണ്, നമുക്ക് അവിടെ പോയിട്ട് ഒരു കോഫി കുടിച്ചാലോ. ഇത് കേട്ട സമയത്ത് ചാർലി പറയാണ്, അല്ല നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതല്ലോ മുത്തശ്ശി, ഒന്ന് പോയിട്ട് റെസ്റ്റ് എടുത്തൂടെ. ഇപ്പൊ മുത്തശ്ശി പറയാണ്, എന്റെ പൊന്ന് ചാർലി കുട്ട, നിനക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ നീ പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ ഇപ്പൊ വരാന്ന്. അങ്ങനെ രാത്രിയായി. ഇപ്പോ ആ കത്തുകൾക്ക് റിപ്ലൈ കൊടുക്കുന്ന ലേഡീസ്, അതുപോലെ തന്നെ നമ്മുടെ സോഫിയ, പിന്നെ ക്ലാര, ഇവരെല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ക്ലാര അവളുടെ ആ ഒരു പഴയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലോറൻസിനെ കാണാൻ പോകുന്നതും അവന് വേണ്ടി കത്തെഴുതിയ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഈ ചാർലി ഉണ്ടല്ലോ, അവനൊരുമാതിരി ചിരിയാണ് വരുന്നത്, ഒരുമാതിരി കളിയാക്കാണ്. ഇപ്പോൾ അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ മനസ്സിൽ ഒരു തരി പോലും പ്രണയല്ലേ എന്ന്. ഇതൊക്കെ വെറുതെ ചിരിച്ചു തള്ളുകയാണ് കേട്ടോ ചാർലി. പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞോട് ക്ലാര പോവാണ്. എന്തായാലും പോകുന്നതിന് മുന്നേ ഇവിടെ അടുത്തൊരു മുന്തിരിത്തോട്ടുണ്ട്, അവിടെ ലോറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവിടെ പോകും, അവനോടൊന്ന് ക്ഷമ ചോദിക്കണം, യാത്ര ചോദിക്കണം, എന്നിട്ട് നേരെ തിരിച്ചു പോകണം. ഈ സമയത്ത് സോഫി ചോദിക്കുകയാണ്, നിങ്ങൾ ലോറൻസിനെ തേടി പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കാണ് അവള്. ഇപ്പൊ ചാർലി പറയാണ്, ഇതൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകണം. പിന്നെ ഇവളെന്തിനാണ് നമ്മുടെ കൂടെ ഇപ്പോഴും ഇങ്ങനെ വരുന്നത്? ഇതേ സമയത്ത് തന്നെ സോഫിയ ഇപ്പൊ ക്ലാരയോട് പറയാണ്, ഞാൻ എഴുത്തുകാരിയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു കഥ എഴുതാൻ വേണ്ടി സമ്മതിക്കണം കേട്ടോ. ഇത് കേട്ട സമയത്ത് ക്ലാര ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവുകയാണ്, നീ കഥ എഴുതുമോ, തീർച്ചയായിട്ടും എന്റെ കൂടെ വന്നോ എന്ന്. ഇത് കേട്ട സമയത്ത് ചാർലിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. എങ്ങനെയെങ്കിലും പരിപാടി തീർത്ത് ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിലേക്ക് എൻഗേജിംഗ് ആയി പോവാണ് ഈ ഒരു ക്ലാരയും അതുപോലെ തന്നെ ഈ സോഫിയും. അങ്ങനെ ഇവരുടെ യാത്ര ആരംഭിക്കുകയാണ്. പാവം നമ്മുടെ ചാർലി ഒരു
ഡ്രൈവറായിരിക്കുകയാണ് കേട്ടോ, അവൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ സോഫിയ പോകുന്ന കാര്യമൊക്കെ വിക്ടറിനോട് പറയുന്നുണ്ട്. എന്നാൽ വിക്ടർ പറഞ്ഞു, നീ പോയിക്കോ, എനിക്ക് കുറച്ചധികം ധൃതിയുണ്ട്, ഞാൻ പിന്നെ മെസ്സേജ് ആയിക്കാട്ടോ. അവൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ വണ്ടി അവിടെ സൈഡാക്കാൻ വേണ്ടി പറയും. മാത്രമല്ല വല്ല മരത്തിന് ചുവട്ടിൽ പോയിരുന്നിട്ട് സോഫിയും അതുപോലെ തന്നെ ക്ലാരയും കൂടെ ഒരുപാട് നേരം സംസാരിക്കും. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ആരംഭിക്കുകയാണ്. എന്ന് ഇവരുടെ ഈ ഒരു സംസാരമെല്ലാം കേട്ടിട്ട് ചാർലി ഇപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും നേരം സംസാരിച്ച് നിൽക്കാൻ കഴിയുന്നത്? എനിക്കൊന്നും കയ്യിൽ ഇങ്ങനെ നിൽക്കുക, വിശക്കുന്നുണ്ട്, വാ എന്തെങ്കിലും പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ക്ലാറ നമ്മുടെ സോഫിയോട് പറയാണ്, അത് മൈൻഡ് ചെയ്യേണ്ട, അവൻ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ക്ലാര പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ വന്നിറങ്ങുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ വെച്ചാണ് ഞാൻ ലോറൻസിനെ ആദ്യമായിട്ട് കണ്ടത്, തീർച്ചയായിട്ടും അവൻ ഇവിടെ ഉണ്ടാവും. വാതിലും മുട്ടുന്നുണ്ട്, എന്നാൽ ആരും വാതിലും ഉറങ്ങുന്നില്ല. ഇതേ സമയത്ത് തന്നെ ചാർലി പറയാണ്, എന്റെ അമ്മൂമ്മ ഇവിടെ ആരുമില്ല, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകാന്നെ. ഇപ്പൊ ക്ലാര പറയാണ്, എന്റെ ചെക്ക ഒന്ന് കുതിക്കാതിരിക്കും, ഒന്ന് വെയിറ്റ് ചെയ്യേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് വാതിൽ ഉറക്കുകയാണ്, ഒരു വൃദ്ധനായിട്ടുള്ള ആളാണ്. അയാളെ കണ്ട സമയത്ത് എന്നെ ക്ലാര ചോദിക്കുകയാണ്, എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അയാളിപ്പോ നമ്മുടെ ക്ലാര സൂക്ഷിച്ചു നോക്കുകയാണ്, ആരാണ്, കണ്ടിട്ട് വലിയ പരിചയം ഒന്നും തോന്നില്ലല്ലോ. ഇപ്പൊ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയ ക്ലാര പറയാണ്, ഇതെന്റെ ലോറൻസ് അല്ല. ഇപ്പോ നമ്മുടെ ഈ ചാർലി പറയണ, ഹേ ഇത് തന്നെയാണ് ലോറൻസ്, ഞാൻ തന്നെ വ്യക്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കാം, എന്റെ അപ്പൂപ്പ ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിയേ, 50 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എന്റെ കാമുകിയെ കണ്ടെത്തി, അവളോട് ഇഷ്ടം പറഞ്ഞു, അവളെ കല്യാണം കഴിച്ചു, ഇപ്പോ ഞാൻ അവളുടെ കൂടെ ജീവിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് അവൾ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു മോനെ, രാവിലെ ഈ വെളുപ്പം കാലത്ത് വന്നിട്ട് എന്നെ ഈ കാര്യം എന്തിനാണ് നീ ഓർമ്മിപ്പിക്കുന്നത്? ഇപ്പൊ ഇവർക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ ക്ലാരിപ്പ് ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ ചാർലിക്ക് ഇത് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്, വെറുതെ എന്നെ നാണം കെടുത്താനായിട്ട്. അമ്മമ്മേ നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകാം കേട്ടോ. ഇതേ സമയത്ത് സോഫിയ വയ്ക്കാണ് തിരിച്ചു പോകുക, അപ്പൊ ലോറൻസിനെ തേടി കണ്ടുപിടിക്കുന്നില്ലേ? ആ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഓരോ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് വാതിൽ മുട്ടിട്ട് ലോറൻസ് ആണോ, ലോറൻസ് ആണോ എന്നിങ്ങനെ ചോദിച്ചോണ്ട് കിടക്കുക. അങ്ങനെ വല്ലാത്ത രീതിയിൽ ഈ സോഫിയ അവനിങ്ങനെ കളിയൊക്കെയാണ്. ഇപ്പൊ സോഫിയ പറയണ, അങ്ങനെയൊന്നും അല്ല, എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്, കാരണം എന്റെ പ്രൊഫഷനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവളിപ്പോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഏകദേശം ആ ഏരിയയിൽ ലോറൻസ് എന്ന് പേരുള്ള ആ അത്രയും ആൾക്കാരുടെ ഒരു 10-70 ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും ഉണ്ട് കേട്ടോ. നമ്മുടെ ചാർലി ഇപ്പൊ ആകെ തലയിൽ കൈവച്ച് പോകാണ്, പടച്ച റബ്ബെ, ഇനി പീന്റെ പിന്നാലെ പോണല്ലോ. 70 ആൾക്കാർ, 70 വീട്, 70 സ്ഥലം, എന്റെ പൊന്നോ. എന്ന ക്ലാരിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. സോഫിയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്നെ ക്ലാരി ചോദിക്കുകയാണ്, പൊന്നു മോളെ ഇത് തീരുന്നവരെ നീ എന്റെ കൂടെ ഉണ്ടാവുമോ, എനിക്ക് നീ വാക്ക് തരുമോ? ഇപ്പൊ സോഫി ഒന്ന് ആലോചിക്കാണ് കേട്ടോ. പെട്ടെന്ന് എന്റെ വിക്ടറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലും നീ വേഗം പോയിക്കോ, എനിക്ക് നല്ല തിരക്കുള്ള ജോലിയാണ്, ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കിട്ടിയത് ആളാണ് ഈ ഒരു വിക്ടർ. പാവം നമ്മുടെ സോഫിയ അല്ലേ, വീണ്ടും വീണ്ടും അവൾ ഒരുപാട് വേദനിക്കുകയാണ്. അവൾക്ക് ഇഷ്ടമാണ് ഈ ഒരു വിക്ടറിനെ, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്, അവനെ നന്നായിട്ട് പ്രണയിക്കുന്നുണ്ട്, എന്നാൽ കൊടുക്കുന്നതൊന്നും തിരിച്ചു കിട്ടുന്നില്ല. എന്തായാലും ക്ലാരക്ക് വാക്ക് കൊടുത്തല്ലേ, സോഫിയ ഇപ്പോൾ ആ ഒരു ജോലി ആരംഭിക്കുകയാണ്. ആ ലിസ്റ്റിലുള്ള ആൾക്കാർ മുഴുവൻ തപ്പി നടക്കുകയാണ് കേട്ടോ. എന്നാൽ ഇവർ നോക്കുന്ന ആ ഒരു ലോറൻസിനെ ഇവർക്ക് കണ്ടെത്താനായില്ല, ആ ക്ഷീണിക്കുകയാണ്. രാത്രി ആയിട്ടുണ്ട്, നമ്മുടെ ചാർലി ആണെങ്കിലും നല്ല ദേഷ്യത്തിലാണ്. ഇപ്പൊ അവനൊന്ന് കൂളാക്കാനായിട്ട് ക്ലാര പറയാണ്, എന്റെ പൊന്നു മോളെ ഇവനുണ്ടല്ലോ ഒരു പെണ്ണിന്റെ അടുത്ത് മര്യാദക്ക് സംസാരിക്കാനും പോലും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ലേഡീസ് വന്നിട്ടുണ്ടെങ്കിൽ വായി തോന്നിയതങ്ങ് വിളിച്ചു പറയും, എന്താണ് പ്രണയം സ്നേഹം, ഇതൊന്നും ഇവന് യാതൊരു ഫീലില്ലാത്തൊരു ജീവിയാണെന്നേ. ഇപ്പോ അവനൊന്ന് കളിയാക്കാനായിട്ട് സോഫിയും പറയാണ്, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഞാൻ കാണുന്നുണ്ടല്ലോ. ഏയ് ഞാൻ അങ്ങനെയൊന്നും അല്ല, ഏ എങ്ങനെയല്ലാന്ന്, നിനക്ക് വെറും നിന്റെ ജോലി പൈസ ഉണ്ടാക്കുക അതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അതായത് വിക്ടറിന്റെ, അതായത് ഇവളുടെ കാമുകന്റെ ആ ഒരു സ്വഭാവത്തെ തന്നെ ഇവനിലും കാണുകയാണ്. എക്സ്ട്രാ കുറച്ച് ദേഷ്യം ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ നമ്മുടെ ചാർലിക്കും എന്തുപോലെ ആവുകയാണ് കേട്ടോ. ഹേയ് ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ചില സമയത്ത് എന്റെ സ്വഭാവം ഇതുപോലെ ആയി പോകുന്നതാണ്. അവന് തന്നെ എന്തോ പോലെ തോന്നിയത് കൊണ്ട് ഇപ്പൊ നമ്മുടെ ഈ സോഫിയോട് പറയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യും, നിന്റെ റൂമിലേക്ക് ഇന്ന് ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചാർലി ഒരു റിയാലിറ്റിയെ കുറിച്ച് പറയാണ്, എനിക്ക് ഈ 50 വർഷങ്ങൾക്ക് മുന്നിലുള്ള സ്നേഹം പ്രണയം അതിന്റെ പിന്നാലെ നടക്കാന്ന് വലിയ താല്പര്യമില്ല, മാത്രല്ല എന്റെ അമ്മൂമ്മ ഇപ്പോ ലോറൻസിനെ അന്വേഷിച്ചു പോവാണ്. അവസാനം അവർക്ക് ലോറൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, അവരെത്രത്തോളം വിഷമിക്കും, അത് എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ ഒരു കാര്യത്തെ എതിർത്തത്. അതായത് ചാർലിക്ക് അവന്റെ അമ്മൂമ്മയോട് ഭയങ്കര സ്നേഹക്കെയാണ്, പക്ഷെ അവർ വിഷമിക്കുന്നത് കാണാൻ അവന് കഴിയില്ല. ഇപ്പൊ നമ്മുടെ സോഫിയും പറയാണ്, ചാർലി എനിക്കറിയില്ല ഈ ഒരു കാര്യം എവിടെ പോയി നിൽക്കുമെന്ന്, എങ്ങനെ തീരുമെന്ന്, പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എന്റെ മനസ്സിൽ നല്ലൊരു വിശ്വാസമുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ തീരുമെന്ന്. അങ്ങനെ പിറ്റേ ദിവസമായി, ഇവരുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. പക്ഷെ എത്ര നോക്കിയിട്ടും ലോറൻസിനെ മാത്രം, അതായത് ക്ലാര നോക്കുന്ന ലോറൻസിനെ ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഭയങ്കരമായിട്ട് ഡെസ്പാവുകയാണ്. രാത്രിയായി, അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. ഇപ്പൊ ചാർലി ഉണ്ടല്ലോ നമ്മുടെ സോഫിയുടെ റൂമിലേക്ക് വെറുതെ ഒന്ന് പോവുകയാണ്, എന്തോ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടായിരിക്കണം. അവനിങ്ങനെ ഓരോന്ന് സംസാരിച്ച് കൂടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവൾ എഴുതി ആ ഒരു ബുക്ക് ഒന്ന് വായിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് സോഫി പറയണം, മോനെ മോനെ നീ ഇപ്പൊ പോയിക്കേ, ഇത് രാത്രിയാണ്, നമുക്ക് രാവിലെ കാണാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, നമ്മുടെ സോഫി ഇപ്പൊ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ വീണ്ടും വരികയാണ് ഓരോ നമ്പറുകളുമായിട്ട്. അതായത് അമ്മൂമ്മയ്ക്ക് ഇന്ന് തീരെ വയ്യ, അതുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലം മുഴുവൻ ഇന്നൊന്ന് കറങ്ങിയാലോ. ആദ്യം സോഫിയ നോ പറ്റില്ല എന്ന് പറയാണ്, പക്ഷെ അവനെ കണ്ടപ്പോ പാവം തോന്നി, ഞാനും കൂടെ വരാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ പോവാണ്. രണ്ടുപേരും കറങ്ങാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും കണ്ടു നടക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ
ഈ ചാർലി അവന്റെ ലൈഫിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചെറിയ പ്രായത്തിൽ 10 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയെ നഷ്ടമായി. വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു എനിക്ക് ആ ഒരു കാര്യം. അതുപോലെ തന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പ മരിച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അമ്മൂമ്മയും അതിൻ്റെ ആ ഒരു വിഷമത്തിലാണ്. വീണ്ടും വീണ്ടും അമ്മൂമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെ ആദ്യം തന്നെ എതിർത്തത്. അല്ലാതെ എനിക്ക് തിരക്കുണ്ടായിട്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ സ്നേഹം അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, ഒരുപാട് സ്നേഹിക്കാറിയുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ സോഫി വെറുതെ അവനെ കളിയാക്കാനായിട്ട് ചോദിക്കുകയാണ്, ഓഹോ നിനക്ക് അങ്ങനെ സ്നേഹിക്കാനൊക്കെ അറിയണമെങ്കിൽ നിനക്ക് ഏതെങ്കിലും ലവർ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറിയൊരു ശോകമായിട്ട് അവൻ പറയണ ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു, പാട്രീഷ്യ എന്നാണ് അവളുടെ പേര്. കുറച്ചുകാലം നമ്മുടെ റിലേഷൻ അങ്ങനെ പോയി, എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ സംഭവിച്ചു, നമ്മൾ പിന്നീട് ബ്രേക്കപ്പ് ആയി. ഓക്കെ, അതെന്തായാലും പോട്ടെ, പഴയ കാര്യങ്ങളല്ലേ, ഞാൻ വിട്ട് കളഞ്ഞു അതൊക്കെ. പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഐസ്ക്രീം എല്ലാം കഴിക്കാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഈ സോഫി ഉണ്ടല്ലോ, അവൾ എഴുതിയ ഒരു ബുക്ക് ഈ ചാർലിക്ക് കൊടുക്കുകയാണ്. നീ അല്ലേ പറഞ്ഞത് എൻ്റെ ബുക്ക് വായിക്കാൻ വേണമെന്ന്, നീ വായിച്ചെന്ന് പറയണം. ചാർലി വായിക്കാൻ ആരംഭിക്കുകയാണ്. അതിങ്ങനെ ഓരോ പേജും വായിക്കുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് വരികയാണ്. എന്ത് രസമായിട്ടാണ് നീ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നിനക്ക് നല്ല സ്കില്ലുണ്ട് ഈ ഒരു റൈറ്റിംഗിൽ. ഇപ്പൊ സോഫിയയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും കൂട്ടിയിട്ട് അവര് വീണ്ടും യാത്ര പോകണം. ഒരുപാട് ലോറൻസുമാരെ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാര ചോദിക്കുകയാണ്, 50 വർഷങ്ങൾക്ക് മുന്നേ ഞാനുമായിട്ട് പ്രണയത്തിലായ ആ ലോറൻസ് അത് നീ തന്നെയാണോ? എന്നാൽ നമ്മൾ ഈ എക്സ് മിലിറ്ററി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ എക്സ് കോഴികളായിട്ടുള്ള ചില ആൾക്കാരുടെ മുന്നിലേക്കാണ് ക്ലാര എത്തിപ്പെട്ടത്. ഇപ്പൊ അവര് പറയാണ്, ഞാൻ തന്നെയാണ് ലോറൻസ്. എന്നാൽ ലോറൻസിനെ എന്തായാലും നമ്മുടെ ക്ലാരയ്ക്ക് മനസ്സിലാകാതിരിക്കില്ല. അവന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി ക്ലാരയ്ക്ക് മനസ്സിലാവുന്നേ. അപ്പോഴാണ് ഈ എക്സ് കോഴികളുടെ ഓരോ പ്രകടനങ്ങളെ ഒന്നും നടന്നില്ലാതെ ക്ലാര തിരിച്ചു പോകണം. അങ്ങനെ അന്നേ ദിവസവും രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ ചാർലിയും അതുപോലെ തന്നെ സോഫിയും കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ ചാർലിയോട് ചോദിക്കുകയാണ്, എടാ നിന്റെ മനസ്സിൽ ഇപ്പൊ ആദ്യത്തെ പോലെയുള്ള ആ ഒരു റൊമാൻസ്, ലവ്, പ്രണയം അതൊന്നും ഇപ്പോഴും ഇല്ലേ? എനിക്കറിയില്ല. അപ്പൊ ഈ സോഫി ചോദിക്കാണ്, ഇനിയിപ്പോ അഥവാ ഒരു പെണ്ണ് നിന്റെ അടുത്ത് ഒരു പ്രണയമായിട്ട് വന്നു എന്ന് കരുതുക, നീ എന്താ ചെയ്യുക? ഇപ്പോഴും ചാർലി പറയാണ്, എനിക്കറിയില്ല എന്ത് ചെയ്യുന്നു, ചിലപ്പോ മൊണ്ണ അടിച്ചിരിക്കും. ആയിക്കോട്ടെ, ഒന്നും അങ്ങോട്ട് വിട്ടു പറയില്ല അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും ഈ ഒരു വിധിയിലേക്ക് നീ ഒന്ന് വിശ്വസിക്കണം കേട്ടോ. കാരണം ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത് അതൊരു വിധി തന്നെയാണ്. കാലം ഓരോ കാര്യങ്ങളായിട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും, അതുപോലെ അത് നടക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമ്മുടെ ഈ ചാർലി ചോദിക്കാണ്, നീ ഉദ്ദേശിക്കുന്നത് നീ ഞാനുമായിട്ട് മീറ്റ് ചെയ്ത ഈ ഒരു കാര്യത്തെ കുറിച്ചാണോ? ഇപ്പൊ സോഫി ഉണ്ടല്ലോ, കളന്ന് മാറ്റി ചോട്ടണം, ഏ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ക്ലാരയുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തില്ലേ നിന്റെ മുത്തശ്ശിയുമായിട്ട്, അതിനെയാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിക്കാണ് പിന്നീട് ഓരോ തമാശകൾ പറഞ്ഞിട്ട്. അതായത് സോഫിയയ്ക്ക് വിക്ടറിയിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു സന്തോഷം അവന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാർലിക്കാണെങ്കിൽ മറ്റെന്തോ ഒരു പുതിയ ഫീലിംഗ് കൂടുതലായിട്ട് ഫീൽ ആവാൻ തുടങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇവരുടെ അന്വേഷണം വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ ഇവർക്ക് ആ ഒരു സത്യം മനസ്സിലായി, ലോറൻസ് മരിച്ചു എന്ന്. അവന്റെ കല്ലറയുടെ അരികിൽ ചെന്നുകൊണ്ട് ക്ലാര ഒരുപാട് കരയാണ് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ചാർലിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻ എല്ലാം അവൻ മറക്കുകയാണ്. സോഫിയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ ഒരുപാട് ചീത്ത പറയാണ്, നീ ഒരാൾ കാരണം മാത്രമാണ് എന്റെ മുത്തശ്ശി ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്, ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ കാര്യം ഒന്നും വേണ്ട എന്ന്. പൊയ്ക്കോ നീ, ഇനി ഞങ്ങളുടെ കൂടെ കൂടണ്ട, കാണണ്ട ഞങ്ങൾക്ക്, എന്റെ മുത്തശ്ശിയെ കരിപ്പിച്ച ആളല്ലേ, നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞേക്കാണ് കേട്ടോ. എന്നാൽ ഈ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ക്ലാര ഈ ഒരു ചാർലിയുടെ മുത്തശ്ശി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയാണ്, എടാ ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ, ഈ സ്നേഹം അതിന്റെയൊക്കെ വിലയുണ്ടല്ലോ, അതറിയാൻ കുറച്ച് സമയമെടുക്കും, പാടാണ്, നിനക്കൊന്നും ചിലപ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരും. നിന്റെ അമ്മ 10 വയസ്സിൽ മരിച്ചു പോലെ ചെയ്തത്, ആ മരിക്കുന്ന സമയം വരെ നിനക്ക് സ്നേഹം തന്നിട്ടുണ്ടായിരുന്നു, നിനക്കത് കിട്ടിയിട്ടുണ്ട് എന്ന അവളുടെ പോയ കാര്യം. ഇപ്പൊ കരഞ്ഞോണ്ട് പോയില്ലേ ആ സോഫി പെണ്ണ്. 10-ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ചു പോയതാണ്. ഉപേക്ഷിച്ചു പോയത് മാത്രമല്ല, അന്നേ വരെ അവൾക്ക് സ്നേഹം കൊടുത്തിട്ടില്ല ആ ഒരു സ്ത്രീ, അവൾക്കത് കിട്ടിയിട്ടില്ല. ഒരൊറ്റപ്പെട്ട ജീവിതമാണ് അവളുടേത്, ഒരുപാട് പ്രശ്നങ്ങൾ അവളുടെ ലൈഫിലുണ്ട്. എന്നിട്ടും അവൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നു, നിന്റെ ലൈഫിൽ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും നീ നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്നു, നീ എന്താണ് ഇങ്ങനെ. പിന്നീട് നേരെ ഈ ക്ലാര പോകുന്നത് സോഫിയുടെ അടുത്തേക്കാണ്. മോള് വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ കൂടെയുണ്ട്. ഒരമ്മയെ പോലെ തന്നെ ക്ലാര ഇപ്പോ സോഫിയെ നോക്കുകയാണ് കേട്ടോ. പിന്നെ മോളെ, ആ ചെക്കന്റെ വാക്കിട്ട് വല്ലാതെ വിഷമിക്കാൻ നിൽക്കണ്ട, അതൊരു പോത്താണ്, കാട്ടുപോത്താണ്, കണ്ടാമൃഗാണ്. അതിന്റെ സംസാരം ചില സമയത്തുണ്ടല്ലോ കേൾക്കുമ്പോ എനിക്ക് എന്നെ കൊടഞ്ഞിട്ട് അടിയാൻ തോന്നും. മുത്തശ്ശി പിന്നീട് അവന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ നമ്മുടെ സോഫിയൊക്കെ എന്റെ ചിരി വരികയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവരൊരു റെസ്റ്റോറന്റിൽ ഒത്തുകൂടാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ചാർലി ആണല്ലോ ഭയങ്കര ഫീലിംഗോടുകൂടി തന്നെ അവളോട് ക്ഷമ ചോദിക്കാണ് കേട്ടോ. അവനും ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട്, ഇന്നലെ അങ്ങനെ ഇടുപിടിന്ന് മറ്റേ അങ്ങ് ചെയ്തേയില്ലേ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ക്ലാര പറയാണ്, മതി നമ്മുടെ തെരച്ചിൽ, ലോറൻസിനെ നോക്കിക്കൊണ്ടുള്ള ഈ ഒരു യാത്ര മതി, നമുക്ക് തിരിച്ചു പോകല്ലേ. എന്നാൽ യാത്ര നിർത്താൻ പോവാണ്, തിരിച്ചു പോവാണ് എന്നറിഞ്ഞ സമയത്ത് രണ്ടു പേരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമം വരികയാണ്. ആരൊക്കെയെന്നല്ലേ, ചാർലി അതുപോലെ തന്നെ സോഫിയ. പക്ഷെ എന്തിനാണ് ഇവർക്ക് ഇത്ര ഫീലിംഗ്? ഇപ്പൊ രാത്രിയായ സമയത്ത് ആ ഒരു റിസോർട്ട് ഉണ്ടല്ലോ അതിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പുൽത്തകിടിയിൽ പോയിട്ട് ഈ ചാർലി അങ്ങനെ കിടക്കുകയാണ് ആകാശത്ത് നോക്കിക്കൊണ്ട്. അവന്റെ അടുത്തേക്ക് ഇപ്പൊ നമ്മുടെ സോഫിയ വരികയാണ്. എന്താടാ എന്തെങ്ങനെ ഒറ്റക്ക് വന്നിരിക്കുന്നത്? ഒന്നുമില്ലടി, എന്താന്ന് അറിയില്ല, ഉള്ളൊരു കുത്തല്, എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെ ഒരു ഫീലിംഗ്. ആണോ, എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടോ കയ്യിൽ നിന്ന്? ഏയ് വീണ് പോയിട്ടൊന്നുമില്ല, എന്നാലും എന്താന്നറിയില്ല, ഉള്ളിൽ കിടന്ന് എന്തൊക്കെയോ പെടക്കുന്നത് പോലെ.
ഭയങ്കരമായിട്ട് സങ്കടമാവും. അവനൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഞായറാഴ്ച ആ ഒരു ലീവെല്ലാം കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ, ഹേയ് സ്കൂളിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഭയങ്കര സില്ലി ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ നമ്മുടെ ഈ ഒരു സോഫി പറഞ്ഞ കാര്യം എന്താണോ, എനിക്കും അതുപോലെ തന്നെയാണ്. ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടമാണ് സ്കൂളിലേക്ക് പോകുന്നത്. അവൻ കിടന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് രണ്ടുപേരും ഒരുപാട് തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്തോ അവർക്ക് പിരിയാൻ തോന്നുന്നില്ല. പിന്നീട് എപ്പോഴും സംസാരത്തിൻ്റെ ഇടയിൽ അറിയാതെ തന്നെ ഈ പീറ്റർ സോഫി ഒന്ന് ചുംബിച്ചു പോവാണ്. അവൾക്ക് പെട്ടെന്നായതുകൊണ്ട് എന്തുപോലെ തോന്നുകയാണ് കേട്ടോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇവർ അവിടുന്ന് സംസാരിക്കുന്നതും ഇങ്ങനെ ചുംബിക്കുന്നതൊക്കെ മുകളിലുണ്ടായിരുന്ന ക്ലാര കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ക്ലാരയും അതുപോലെ തന്നെ ഈ ചാർലിയും കൂടെ ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാറിൽ ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ആ സമയത്ത് ക്ലാര ഉണ്ടല്ലോ ഒരു അടവ് പ്രയോഗിക്കുകയാണ്. എന്തായാലും രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇഷ്ടം തുറന്ന് പറയില്ല, എന്തെങ്കിലും ഒരു വിദ്യ പ്രയോഗിച്ചേ മതിയാവുള്ളൂ. ഇപ്പോൾ അവർ വെറുതെ ഒന്ന് അഭിനയിക്കുകയാണ്. എന്താണെന്നറിയില്ല, ചാർലിയെ കാലിന് ഭയങ്കരമായിട്ടൊരു വേദന, അതുപോലെ തന്നെ നടുവിന് ഒരു പിടുത്തമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, പുറകിൽ നന്നായിട്ടൊന്ന് വിശാലമായിട്ട് ഇരിക്കട്ടെ. പിന്നെ സോഫി എന്നെ ഞാൻ മുന്നിൽ പോയിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് മുന്നിലേക്ക് കൊണ്ടുപോയിരുത്തിയത്. പോകുന്ന വഴിയിൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അമ്മൂമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ എത്രത്തോളം ഈ യാത്രയിൽ ലേറ്റ് ചെയ്യിക്കാൻ കഴിയുമോ അത്രത്തോളം ഈ ഒരു മുത്തശ്ശി ലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മുത്തശ്ശി ഒരു കാര്യം ഓർത്ത് പറയുന്നത്, എടാ എടാ എനിക്ക് ഈ സ്ഥലം നല്ല ഓർമ്മയുണ്ട് കേട്ടോ, കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ കിട്ടുകയാണ്, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയാലോ. എന്തായാലും ചാർലിയുടെ ഉള്ളിൽ ലഡു പൊട്ടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവൻ വലിയ താല്പര്യമില്ലാണ്ട് പറയുന്ന ആ പോയേക്കാം. അങ്ങനെ അവർ നേരെ ആ ഒരു വൈൻ ഷോപ്പിന്റെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ തന്നെ ഒരു മുന്തിരിത്തോട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മുന്തിരിത്തോട്ടത്തിൽ ഒരു പയ്യൻ നിന്നുകൊണ്ട് ആ വള്ളികളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ക്ലാരമുത്തശ്ശി പറയുന്നത്, ഒന്ന് വണ്ടി നിർത്തിക്കുക, എനിക്ക് ആ പയ്യൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. അവനെ കണ്ടിട്ട് ലോറൻസിനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മുത്തശ്ശി ക്ലാര ഓടി ചെന്ന് ചോദിക്കുകയാണ്, നീ ആരാണ്, നിന്റെ പേര് ലോറൻസ് എന്നാണോ? അത് എന്റെ പേര് ലോറൻസ് തന്നെയാണ്. അല്ല അല്ല, നിന്റെ കാര്യമല്ല ചോദിച്ചത്, നിന്റെ ഫാമിലിയിൽ വേറെ ആരെങ്കിലും ലോറൻസ് എന്ന് പേരുള്ള ആളുണ്ടോ? ആ എന്റെ അച്ഛനുണ്ട്, അച്ഛനും ലോറൻസ് തന്നെയാണ്. ഇപ്പൊ ഈ പയ്യന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ, കുറച്ചൊരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാൾ. ഇത് കണ്ടപ്പോൾ ഈ ക്ലാരി അതുപോലെ തന്നെ ചാർലി പറയണേ, ഇതല്ല ഇതല്ല, കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ എന്റെ അച്ഛനെ ആയിരിക്കും. അച്ഛനൊരു കുതിരയുമായിട്ട് ചെറിയൊരു റൈഡിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ തന്നെ തിരിച്ചു വരും, കാണാനും കഴിയും. ഈ ഒരു കാര്യം ചെന്നിട്ട് ചാർലിയും അതുപോലെ തന്നെ സോഫിയും ക്ലാരയോട് പറയണം. ഇപ്പൊ ക്ലാര പറയണം, ഹേയ് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അതെന്നെ വല്ലാതെ ഫ്രസ്ട്രേറ്റ് ആയിരിക്കും, നമുക്ക് തിരിച്ചു പോയെന്ന് തന്നെ ക്ലാര പറയണം. എന്നാൽ ചാർലി മുത്തശ്ശിയെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒരു പ്രതീക്ഷ കൊടുത്തൂടെ, കുറച്ചേരം ഒരു 10 മിനിറ്റ് അല്ലേ, നമുക്കൊന്ന് കാത്തു നിന്നൂടെ. ഇപ്പൊ ക്ലാര മുത്തശ്ശിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്, ഞാനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്, നമുക്ക് ഇപ്പം തന്നെ പോവാന്ന് പറയാണ്. അപ്പോഴാണ് കുറച്ച് അകലെയായിട്ട് കുതിരപ്പുറത്ത് ഒരു കുറച്ച് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നത് കേട്ടോ. ദൂരെ നിന്നും ആ ഒരു മനുഷ്യനെ കണ്ട സമയത്ത് തന്നെ ക്ലാരയുടെ തൊണ്ടയ്ക്കാക്ക് ഇടറുകയാണ്. അവൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, കാലിനൊക്കെ എന്തോ ബലക്കുറവ് പോലെ. ഇപ്പൊ അയാള് കുതിരയുടെ പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ക്ലാരയുടെ അടുത്തേക്ക് എന്തോ വല്ലാത്ത രീതിയിൽ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീ ക്ലാരയല്ലേന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഇത് കണ്ട സമയത്ത് നമ്മുടെ ചാർലി അതുപോലെ തന്നെ സോഫി ആകെ ഞെട്ടിപ്പോവാണ്. അതായത് ഇവർക്ക് അറിയില്ലല്ലോ ഈ 50 വർഷത്തെ കാത്തിരിപ്പ്, ആ ഒരു പ്രണയത്തിന്റെ തീവ്രതയൊന്നും ഇവർക്കറിയില്ല. കാരണം ഇവർ കൊച്ചുകുട്ടികളാണ്. ലോറൻസിന് ക്ലാര മനസ്സിലായത് കൊണ്ട് തന്നെ അവളെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. സന്തോഷമായി സന്തോഷമായി, എന്നെ തേടിക്കൊണ്ട് നീ വന്നല്ലോ, നമ്മുടെ പ്രണയം. അത് തീർച്ചയായിട്ടും 100% അത് സത്യമാണ്, കാരണം അത് കാലം തെളിയിച്ചിരിക്കുകയാണ്, നീ എന്നെ തേടി വന്നില്ലേ. പിന്നീട് ലോറൻസ് ക്ലാരയും അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ സോഫിയോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട് കേട്ടോ, കാരണം ഇതിനെല്ലാത്തിനും കാരണമായത് അവളാണല്ലോ. അവളാണല്ലോ അങ്ങനെ ഒരു കത്തിന് റിപ്ലൈ അയച്ചത് തന്നെ. ഇതേ സമയം ലോറൻസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് ക്ലാര നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്നല്ലേ നീ പറഞ്ഞത്, നിനക്ക് നഷ്ടങ്ങളാണ്, അതുപോലെ തന്നെ എന്റെ ഭാര്യ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു, ഇപ്പൊ നമ്മൾക്ക് രണ്ടുപേർക്കും നഷ്ടങ്ങളുണ്ട്, ഇനിയും നമ്മൾ എന്തിനാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടവരായിട്ട് ജീവിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ. എന്നാൽ ലോറൻസിന്റെ ഈ ഒരു മറുപടി കേട്ട സമയത്ത് എല്ലാവരും ആകെ എന്താ പറയുക, സന്തോഷിക്കുകയാണ് കേട്ടോ. ആരും അതിനെ തടുക്കാനല്ല നിന്നത്, എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ സംഭവിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. എന്തായാലും നമ്മുടെ കൊച്ചുമക്കളും മക്കളും എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്. ക്ലാരയുടെയും ലോറൻസിന്റെ കാര്യത്തിൽ ഒരു ശുഭാവസാനം എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ പിള്ളേരുടെ കാര്യം, ചാർലി സോഫിയ, ആ ഇവരുടെ കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല. മച്ചാന് സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല ഇഷ്ടമാണ് ഇപ്പൊ സോഫിയോട്. പക്ഷേ കാര്യം എന്താന്ന് വെച്ചാല് ഇവനിതെങ്ങനെ തുറന്നു പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തൊക്കെയോ പറയുന്ന കൂട്ടത്തില് ഈ ഇഷ്ടം പറയുന്നതിന് പകരം ക്ഷമയാണ് ചോദിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം കേട്ടോ, അന്ന് രാത്രി ഞാൻ അറിയാതെ ചുംബിച്ചു പോയതാണ്, നീ ഓൾറെഡി എൻഗേജിങ് ആണല്ലോ, ഞാൻ അതൊക്കെ ഓർക്കണമായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും നന്നായിട്ട് വിഷമമാവുകയാണ് കേട്ടോ. അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തുറന്നു പറയുന്നില്ലല്ലോ. അവൾക്കും തോന്നി താൻ തെറ്റ് ചെയ്യുകയാണ്, മറ്റൊരാളായിട്ട് കമ്മിറ്റ് ആയിട്ട് പിന്നെ മറ്റൊരാളെ പ്രണയിക്കുന്നത് അതൊന്നും ശരിയല്ല. പിന്നെ അവനൊരു ചുമ്മനം കൊടുത്ത് അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ക്ലാര, സോറി സോഫിയ, പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ക്ലാര മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. രണ്ടുപേരുടെ ഉള്ളിലും എന്തൊക്കെയുണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ രണ്ടുപേരും എന്തായാലും അത് തുറന്നു പറയാനും പോകുന്നില്ല. അപ്പൊ പോകുക എന്ന് പറഞ്ഞപ്പോ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട്
മകനെ, അതായത് ചാർലി വിടട്ടെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഏ, അതൊന്നും വേണ്ട എന്നിപ്പോ പറഞ്ഞു. ഇതേ സമയത്തിന് നമ്മുടെ ഈ ലോറൻസ് പറയുന്നത്, കുഴപ്പമില്ല, എന്റെ മകൻ നിങ്ങളെ കൊണ്ടാക്കിക്കോളും. അങ്ങനെ ഇപ്പൊ ചാർലിയുടെ മകന് ഈ ഒരു സോഫിയുമായിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ചാർലി വരുന്നുണ്ട്. അവന് സത്യം പറഞ്ഞ ആകെ എന്തൊക്കെയോ പോയ പോലെയാണ്. മുഖയൊക്കെ ഒരുമാതിരി വിഷമമായിട്ട് അവന് സോഫിയൊന്നും നോക്കാൻ വരെ കഴിയുന്നില്ല. ചിലപ്പോ കരഞ്ഞു പോയി കളി, മാനം പോവില്ല. അതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഭാവത്തില് ഉള്ളിൽ പിടിച്ചു നിൽക്കുകയാണ് അവന്. സോഫിയ പിന്നീട് അവിടുന്ന് പോവാണ്. അതേസമയം തന്നെ എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്നത് കണ്ടപ്പോ അങ്ങോട്ടേക്ക് ഇപ്പോ ക്ലാരുമുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ നിന്റെ ഉള്ളിൽ ഒരു വിഷമം പോലെ, മുഖത്തൊക്കെ ഒരു ഭാവ വ്യത്യാസം, ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എടാ, ഞാൻ നിന്റെ മുത്തശ്ശിയായിട്ട് പറയല്ല, എടാ മണ്ട, ഇതുപോലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ നീ ഭാഗ്യം ചെയ്യണടാ. എന്തിനാടാ ഇങ്ങനെ പേടിത്തൂറനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? ഒരു പെണ്ണിനോട് ഇഷ്ടം തുറന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ. ഞാൻ ഇപ്പൊ പറയാണ്, വൈകിട്ടില്ല, ഇപ്പൊ ചെന്ന് അവളെ കാണാൻ കഴിയും. മുത്തശ്ശി നല്ലോണം മൂട്ടി കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെക്കന് ചാർലിക്ക് ചെറിയൊരു ധൈര്യം വരികയാണ് കേട്ടോ. കാറെടുത്ത് ഒന്നും നോക്കിയില്ല. ഇപ്പൊ സോഫിയ പോയതിന്റെ പിന്നാലെ തന്നെ അവൻ പോവാണ്. അവൻ നേരെ പോയത് അവളിപ്പോ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ചെല്ലുക, പറയുക, അത് മാത്രമായിരുന്നു അവന്റെ ആ ഒരു ലക്ഷ്യം. എന്നാ അവിടെ എത്തിയ സമയത്ത് അവൻ ഞങ്ങൾ ഞെട്ടിപ്പോവാണ്. നെഞ്ചു തന്നെ തകർന്നുപോയി. കാരണം എന്താന്ന് വെച്ചാല് അവളുടെ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള വിക്ടറുമായിട്ട് അവളങ്ങനെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവനുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, അതൊക്കെയാണ് അവൻ കാണുന്നത്. തകർന്നുപോയ ചാർലി ഒന്നും മിണ്ടാതെ അവിടുന്ന് തിരിച്ചു പോവാണ്. അല്ല, ഇവിടെ ഇപ്പൊ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. ഇതേ സമയം തന്നെ നമ്മുടെ സോഫിയ കാണിക്കുകയാണ് കേട്ടോ. അവൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. വിക്ടർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിപ്പോയി, അവന്റെ അടുത്ത് നിന്ന് കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവന്റെ അടുത്ത് നിന്ന് കിട്ടാത്ത മറ്റെന്തോ ഒരു ഫീലിംഗ്, ഇതുവരെ അനുഭവിക്കാത്ത ആ ഒരു അനുഭൂതി തന്നെ പറയാം, അത് കിട്ടിയത് ചാർലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കുറച്ച് ദിവസങ്ങളിലാണ്. എന്ത് ചെയ്യും, അവൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്തായാലും അവൾ തിരിച്ചു പോവാണ്, ജോലിക്ക് കയറിയിട്ടുണ്ട്. മാത്രമല്ല അവൾ എഴുതി കംപ്ലീറ്റ് ആക്കിയ ആ ഒരു നോവൽ ഉണ്ടല്ലോ, അവളുടെ ആ ഒരു എന്താ പറയുക, സാറിന് സബ്മിറ്റ് ചെയ്യണം. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ സാറ് തന്നെ ആകെ ഇമ്പ്രസ് ആകുകയാണ് കേട്ടോ. കാരണം അത് അത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലവ് സ്റ്റോറിയായിരുന്നു. അയാൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയാളിപ്പോൾ ഈ ഒരു നമ്മുടെ സോഫിയോട് പറയാണ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടായാലും ശരി, ഇത് എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ പോവാണ്, തീർച്ചയായിട്ടും ഇതിനൊരു മികച്ച റെസ്പോൺസ് കിട്ടും. പക്ഷെ എനിക്ക് അതെല്ലാം തിരിയാത്തത് ഈ കഥയിൽ ആ ചാർലി ഉണ്ടല്ലോ, അവൻ എന്താ സംഭവിച്ചത്, അവന്റെ പ്രണയത്തിന് എന്തായി, അതുകൂടെ നീ ഒന്ന് വ്യക്തമായിട്ട് എഴുതണമായിരുന്നു. ഏയ് സാറ്, അത് വേണ്ട, അത് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. ഇപ്പൊ അവളുടെ സാറ് പറയാണ്, ദയവ് ചെയ്തിട്ട് നീ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തു, ഈ ഒരു കഥ, ഈ ഇവന്റെ ആ ഒരു കാര്യം കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വരണം, എന്നാലേ കഥയ്ക്ക് ആ ഒരു പൂർണ്ണത കിട്ടുള്ളൂ കേട്ടോ, എന്നാലേ ആ ഒരു രസം ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ പോവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവളുടെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ വരികയാണ് കേട്ടോ. അതായത് ക്ലാര, അവരാണ് ആ ഒരു ലെറ്റർ അയച്ചത്. അവരുടെയും അതുപോലെ തന്നെ ലോറൻസിന്റെയും കല്യാണമാണ്. അതിനേക്ക് ഇവള് ക്ഷണിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പോകാമെന്ന് തന്നെ അവൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ അവൻ ചോദിക്കുകയാണ്, എന്തിനാണ് പോകുന്നത്? ആ, പോവാണെങ്കിൽ പോയിട്ട് വാ എന്നൊക്കെ ആ ഒരു നിസ്സാരമായിട്ടേ അവൻ പറയാണ്. ഇപ്പൊ നമ്മുടെ സോഫി ഒരു കാര്യം തീരുമാനിച്ചു, വിക്ടറിനോട് യാത്ര പറയാന് അവന്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഒരുപാട് ശ്രമിച്ചു നീയുമായിട്ടൊന്ന് മിംഗിളാവാൻ വേണ്ടിയിട്ട്, പക്ഷെ യാതൊരു തരത്തിലും നീ എന്നോട് അടുക്കുന്നില്ല. ഈ പ്രണയം എന്ന് പറഞ്ഞത് അങ്ങോട്ടേക്ക് കൊടുക്കുക മാത്രമല്ല, തിരിച്ചു കിട്ടിയാലും മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സക്സസ് ആകാൻ പോകുന്നില്ല. ഇതേ സമയത്ത് തന്നെ വിക്ടർ പറയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് പിരിഞ്ഞു കളയാം. അവൻ ഒരു കോഴ്സിലില്ലാതെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവന് ഈ റിലേഷനിൽ വലിയ താല്പര്യമൊന്നുമില്ല, അവൻ എപ്പോഴും ജോലി ജോലി, അതാണ് അവന്റെ ലവർ. എന്തായാലും അത് മറ്റൊരു രീതിയിലുള്ള മനുഷ്യൻ, അവനെ കുറ്റം പറയാനൊന്നും കഴിയില്ല. എന്തായാലും അവൻ ഒഴിവാക്കിയിട്ട് നമ്മുടെ സോഫിയ പോവുകയാണ്. നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് ഏറ്റവും നല്ല മികച്ച ഹെയർ സ്റ്റൈൽ തന്നെ അവൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് പോകുന്ന സമയത്ത് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, തന്റെ ഇഷ്ടം തീർച്ചയായിട്ടും അവനോട് പറയണം, ചാർലിയോട് പറയണം. നേരെ ആ ഒരു കല്യാണ സ്ഥലത്തേക്ക് എത്തി ആദ്യം തന്നെ പോയി കാണേണ്ടത് ആരാ, ക്ലാരയല്ലേ. എന്നാ അങ്ങോട്ടേക്കൊന്നും പോവാതെ ചാർലിയെ കാണാനായിട്ടാണ് നമ്മുടെ സോഫിയ പോകുന്നത്. അവളെ കണ്ടപ്പോ തന്നെ വല്ലാത്തൊരു പരിങ്ങലായിരുന്നു ചാർലിക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഈ സോഫിയ്ക്ക് ആണെങ്കിലും വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ചാർലിയോട് സോഫിയ പറയുകയാണ്, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ആ, എന്താ കാര്യം എന്നിങ്ങനെ ചാർലി ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരികയാണ് കേട്ടോ. അവനെ പിടിച്ചുകൊണ്ട് ചാർലി വേഗം ആ സമയമായിട്ടുണ്ടെന്ന് പറയണം. ഇപ്പൊ ചാർലി പറയാണ്, ഓ സോഫിയ ഞാൻ മറന്നു കേട്ടോ, ഇത് പെട്രീഷ്യ, പെട്രീഷ്യ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സോഫിയ ഉണ്ടല്ലോ അവള്. ആ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പിന്നെ പരിചയപ്പെടാം, ഫംഗ്ഷൻ തുടങ്ങാനായി, അങ്ങോട്ടേക്ക് വാ എന്നൊക്കെ ചാർലി വിളിക്കുകയാണ്. ഇതേ സമയം തന്നെ ചാർലി സോഫിയോട് ചോദിക്കണം, അല്ല നീ എന്തോ കാര്യം പറയണ്ടെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ സോഫിയ പറഞ്ഞു, ഏയ് അതൊന്നുമില്ല, ഞാൻ നിന്നെ വെറുതെ കളിയാക്കിയതാണ്, അവളുടെ ഉള്ളിൽ കിടന്ന് പെടക്കുകയായിരുന്നു കേട്ടോ. ഇവന് വേണ്ടിയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന വിക്ടറിനെ കളഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷെ അവനാണെങ്കിൽ കമ്മിറ്റഡ് ആയിപ്പോയി, പഴയ ആ ഒരു കാമുകി തിരിച്ചു വന്നു, അവരുടെ ആ ഒരു റിലേഷൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സോഫിയ ആകെ വിഷമത്തിലാണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഡെസ്പാകുകയാണ് കേട്ടോ. ചിരി അത് വെറുതെ മുഖത്ത് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ക്ലാരയോട് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ക്ലാര അവൾക്ക് എഴുതിയ ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ, അതായത് സോഫിയ ക്ലാരക്ക് എഴുതിയ ആ ഒരു ലെറ്റർ, അത് ഞാൻ പബ്ലിക്കായിട്ട് വായിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അത് വായിക്കുകയാണ്. പ്രിയപ്പെട്ട ക്ലാര, നിങ്ങളുടെ ലവ് സ്റ്റോറി അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരു അവസാനം വന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ആ ഒരു പ്രണയം റോമിയോ ജൂലിയറ്റ് അവരോട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രണയം സത്യമാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രണയത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് ഒരിക്കലും അതിനെ കൈവിടാതിരിക്കുക. അഥവാ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രണയം തുറന്ന് പറയാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. കാരണം യഥാർത്ഥ പ്രണയം അത് എവിടെയായിട്ട് ഒതുങ്ങിക്കൂടാൻ പാടില്ല, അതറിയണോ. അത് ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് പോലെ അതങ്ങനെ മറിഞ്ഞു പോകാനൊന്നും പാടില്ല. കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു പ്രണയം തുറന്ന് പറയാൻ
വരാനെങ്കിലും ശ്രമിക്കണം കേട്ടോ. അതല്ലേ ആ ഒരു പ്രണയത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മര്യാദ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സോഫിയ അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം വായിച്ചിട്ടാണ് വയസ്സാം കാലത്ത് നമ്മുടെ ക്ലാരമുദ്ദേശി ലണ്ടനിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും താൻ എഴുതിയ ആ ഒരു കത്ത് അത് മറ്റൊരാൾ വായിച്ചു കേട്ടപ്പോൾ സോഫിയ്ക്ക് വല്ലാതെ വിഷമമാണ്. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാൽക്കണിയുടെ മുകളിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ചാർലി വരികയാണ്. ചാർലി അവളോട് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സോഫിയ ധൈര്യമായിട്ട് പറയാണ്, ഞാന് അവനെ വിട്ട് വന്നിരിക്കുകയാണ് വിക്ടറിനെ. ഇത് കേട്ടപ്പോ ചാർലി കാകൽ എടുപൊട്ടിയത് പോലെയാണ്. എന്ത്, നീ ഇപ്പൊ എൻഗേജ്ഡ് അല്ലേ, സിംഗിൾ ആണോ? അതെ, ഞാനിപ്പോ സിംഗിൾ ആണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ എന്റെ ഇഷ്ടം അത് നിന്നോട് തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നിന്റെ പഴയ കാമുകി തിരിച്ചു വന്നില്ലേ, പാട്രീഷ്യ വന്നില്ലേ, ഇനി ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്നാലും ഞാൻ എന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം തുറന്നു പറയാതെ പോകില്ല. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചാർലി, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച് എന്ന് അവളിപ്പോ ആ മുകളിൽ നിന്നും ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട്, അതായത് ജൂലിയറ്റ് റോമിയോട് പറഞ്ഞതുപോലെ അവൾ അങ്ങനെ പറയാണ്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ചാർലി ചിരിച്ചുകൊണ്ട് പറയാണ്, എടി മണ്ടത്തി, അവിടെ വന്ന് നിൽക്കുന്ന അവളുണ്ടല്ലോ ആ ഒരു പാട്രീഷ്യ, അത് ഞാൻ പറഞ്ഞ എന്റെ കാമുക്കൊന്നല്ല, അതെന്റെ സിസ്റ്ററാണ്. അവളുടെ പേരും പാട്രീഷ്യ തന്നെയാണ്. എടി നീ വെറുതെ എന്നെ വട്ടു പിടിപ്പിക്കാൻ നിൽക്കല്ലേ, സത്യം തന്നെയാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇപ്പൊ സോഫിയക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അതായത് അവൻ കമ്മിറ്റഡ് അല്ല, അവനിപ്പോ എന്താ ചെയ്യേണ്ടത് തിരിയുന്നില്ല കേട്ടോ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മുന്തിരിവള്ളി എല്ലാം പിടിച്ച് നേരെ ആ ഒരു ബാൽക്കണിയിലേക്ക് കയറി വന്നിട്ട് പറയാണ്, സോഫിയ എനിക്ക് എങ്ങനെയാണ് ഈ പ്രണയം പറയേണ്ടതെന്നൊന്നും അറിയില്ല, പക്ഷെ എന്റെ ഉള്ളിൽ അത് ഒരുപാടുണ്ടടി. ഇനി ഈ ലോകത്തില് മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, നീ മാത്രമാണ് എന്റെ ചിന്തയിൽ. ഇതും പറഞ്ഞുകൊണ്ട് ആ വള്ളി പിടിച്ചുകൊണ്ട് അവളെ ചുംബിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വള്ളി പൊട്ടി താഴെ വീഴാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ സോഫിയ ചാടി താഴെ കിറങ്ങി പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ചാർലി പറയാണ്, ഞാൻ വീണത് ആരും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ സോഫിയ പറയണം, ആരും കണ്ടിട്ടില്ല, ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് പറയാണ്. അപ്പൊ ആ കല്യാണത്തിന് വന്ന എല്ലാ ആൾക്കാരും അവിടെ കൂടി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്ലാരമുത്തശ്ശി പണി പറ്റിച്ചതാണ്. പിന്നീട് നമ്മുടെ സോഫിയ ചാർലിയെ കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ക്ലാപ്പ് ചെയ്യണം കേട്ടോ. എന്തായാലും നല്ലൊരു ശുഭാവസാനം തന്നെ, നല്ല കഥയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഥ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കഥകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. കാരണം ലവ് സ്റ്റോറി ഞാൻ അധികം സെലക്ട് ചെയ്യാറില്ല. കമൻറ്റുകൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞാൻ നല്ല സ്റ്റോറികൾ കൊണ്ടുവരാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.